പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് SSLC അടിസ്ഥാന പാഠാവലിയിലെ സ്ക്രൈബ്, അതുപോലെ ബാക്ക്വേഡ് സ്റ്റുഡൻസ് എന്നിവരെ മുൻനിർത്തി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എഴുതാനറിയാത്ത, അതുപോലെ വായിക്കാനറിയാത്ത കുട്ടികൾ എന്നിവർ ഈ ക്ലാസ്സുകൾ കണ്ട് ഇതിലെ ആശയം എഴുതിയെടുത്ത് പഠിക്കുകയും പരീക്ഷയ്ക്ക് ഇതേ ആശയങ്ങൾ മാത്രം അതാത് ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതേണ്ടതുമാണ്. ഈ പാഠഭാഗത്തിൻ്റെ വിശദമായ ക്ലാസ്സുകൾ എ പ്ലസ് മലയാളം എന്ന ഇതേ യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുണ്ട്. ആ ക്ലാസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു. കുട്ടികൾ ആ ക്ലാസ്സുകൾ കൂടി ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ് എന്നുകൂടെ അറിയിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കൊച്ചുചക്കരച്ചി AP ഉദയഭാനു എഴുതിയിട്ടുള്ള കൃതിയാണ് കൊച്ചുചക്കരച്ചി. ആശയം ശ്രദ്ധിക്കുക. വൃക്ഷങ്ങളിൽ വച്ച് ഏറ്റവും വിശേഷപ്പെട്ട വൃക്ഷം മാവാണ് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. മാവ് പൂവിടുന്നത് മുതൽ നാട്ടിൻപുറത്ത് ഉത്സവമാണ്. ഏത് സമയത്തും മാങ്ങ ആസ്വാദ്യവുമാണ്. ഞങ്ങൾ കൊതിയ സമാജം കൂടുന്നത് മാവിൻ്റെ ചുവട്ടിലാണ് എന്നും കവികൾക്ക് പോലും പ്രിയപ്പെട്ട വൃക്ഷം മാവാണ് എന്നും കവി പറയുന്നു. അതുകൊണ്ടാണ് അവർ കവിതയിൽ മാവ് ഇത്രയേറെ ഉപയോഗപ്പെടുത്താനുള്ള കാരണവും. തറവാട്ട് വീട്ടിൽ രണ്ട് മാവുകൾ ഉണ്ടായിരുന്നു, കൊച്ചു ചക്കരച്ചിയും വലിയ ചക്കരച്ചിയും. ആദ്യം പാട്ടത്തിലെ അപ്പൂപ്പൻ കൊച്ചു ചക്കരച്ചിയെ വെട്ടാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആരൊക്കെയോ ഇടപെട്ട് ആ ശ്രമം തടഞ്ഞു. അത് കൊച്ചു ചക്കരച്ചിക്ക് പ്രത്യേക അരുമത്തം നേടിക്കൊടുത്തു. രണ്ടാമതായി, യുദ്ധസമയത്ത് ആളുകൾ മാവ് വാങ്ങാൻ വന്നിരുന്നു. പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും അമ്മ വിറ്റില്ല. മൂന്നാമതായി, കൊച്ചു ചക്കരച്ചിയുടെ ഇടതുവശത്ത് 8-10 അടി ഉയരത്തിൽ തൊലി പൊളിഞ്ഞ് ജീർണിച്ചു പോയിരുന്നു. അതിനാൽ എഴുത്തുകാരൻ ഇത് വെട്ടണം എന്ന് വാദിച്ചു. എന്നാൽ അമ്മ കൊച്ചു ചക്കരച്ചി വീടില്ല എന്നും അവൾ ചതിക്കില്ല എന്നും ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ കാലവർഷക്കാറ്റും തുലാവർഷക്കാറ്റും വന്നു. അതൊന്നും കൊച്ചു ചക്കരച്ചിയെ വീഴ്ത്തിയില്ല. എന്നാൽ പഴുത്ത ഇലകളെ വീഴ്ത്താൻ പോരുന്ന ഒരു ചെറിയ കാറ്റ് വന്നു. ആ കാറ്റിൽ കൊച്ചു ചക്കരച്ചി വീഴുകയും ചെയ്തു. എന്നാൽ യാതൊരു നാശനഷ്ടവും ഉണ്ടാക്കാതെയാണ് കൊച്ചു ചക്കരച്ചി വീണത്. അതിനാൽ അമ്മയുടെ വിശ്വാസം ജയിക്കുകയും എഴുത്തുകാരൻ്റെ വിശ്വാസം പരാജയപ്പെടുകയും ചെയ്തു. ഇത്രയാണ് കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയമായി കാണാൻ സാധിക്കുന്നത്. കുട്ടികൾ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം. നന്ദി.